സിടിവി വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഓറിയന്റൽ ബെഡ് ആൻഡ് ഫർണിച്ചർ മുതലക്കോടം, ഓറിയന്റൽ ഫർണിച്ചർ മാർച്ച് ആൻഡ് ബെഡ് സെന്റർ ഭീമാ ജംഗ്ഷൻ തൊടുപുഴ. വരകളുടെയും വർണ്ണങ്ങളുടെയും ലോകമായി മാറിയിരിക്കുകയാണ് കരിങ്കുന്നം ഗവൺമെന്റ് എൽ പി സ്കൂൾ. ഇടുക്കി ജില്ലയിലെ മാതൃകാ പ്രാഥമിക വിദ്യാലയമായി മാറിയിരിക്കുന്ന സ്കൂൾ രാജ്യാന്തര നിലവാരത്തിലേക്ക് ഉയർത്തിയത് തൊടുപുഴ ബി ആർ സി ആണ്. മാതൃകാ സ്കൂളിന്റെ പ്രഖ്യാപനം ശനിയാഴ്ച വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി നിർവഹിക്കും. കരിങ്കുന്നം ഗവൺമെന്റ് എൽ പി സ്കൂൾ ഇനി മുതൽ കുട്ടികൾക്ക് കേവലം സ്കൂൾ മാത്രമല്ല, കുട്ടികൾ കാണാനും അനുഭവിക്കാനും കൊതിക്കുന്നതെല്ലാം ഇവിടെയുണ്ട്. സ്കൂളും പരിസരവുമെല്ലാം കുട്ടികൾക്ക് മുൻപിൽ തുറക്കുന്നത് ഒരു അഭൗമ ലോകം തന്നെയാണ്. ഇനി മുതൽ പഠനം പോലും ഈ വ്യത്യസ്തയാർന്ന ലോകത്തിരുന്നാവും. കുട്ടികളുടെ മാനസിക, ശാരീരിക, ബൗദ്ധിക വളർച്ചയ്ക്ക് വേണ്ട ഇടങ്ങളാണ് സ്കൂൾ നിറയെ. വരയുടെയും വർണ്ണങ്ങളുടെയും ലോകമാണ് ഇപ്പോൾ സ്കൂൾ. ഭാഷ പഠിക്കാൻ പുസ്തകത്താളുകൾക്ക് പുറത്താണ് ഭാഷ വികസന ഇടം. ഗവേഷണ ബുദ്ധി വളർത്താൻ ശാസ്ത്ര ഇടമാണ് ഒരുക്കിയിട്ടുള്ളത്. കണക്ക് എളുപ്പം മനസ്സിലാക്കാൻ ഗണിത ഇടവും മാനസിക വികാസത്തിന് വേണ്ടി വരയിടവും ഒരുക്കിയിട്ടുണ്ട്. കുട്ടികൾക്ക് പാട്ടുപാടി രസിക്കാൻ പാട്ടിടവും ഒരുക്കിയപ്പോൾ പുത്തൻ വിവരസാങ്കേതിക വിദ്യകൾ പരിചയപ്പെടുത്താൻ ഈ ഇടവും സജ്ജമാക്കിയിട്ടുണ്ട്. പ്രകൃതി പഠനത്തിനായി ഒരുക്കിയിട്ടുള്ളത് ഒരു ഗുഹ തന്നെയാണ്. ഇതിനുള്ളിലുണ്ട് കുട്ടികൾ കാണാൻ കൊതിക്കുന്ന ജീവികളെല്ലാം. ഒരു പാർക്കിലേതുപോലെയാണ് കളി ഉപകരണങ്ങൾ സജ്ജീകരിച്ചിട്ടുള്ളത്. ഇവയ്ക്കെല്ലാം നടുവിലാണ് ഹൈടെക് ക്ലാസ് മുറികൾ ഉള്ളത്. കളിപ്പാട്ടം എന്ന പാഠപുസ്തകത്തെ അധികരിച്ചാണ് സ്കൂളും പരിസരവും ഒരുക്കിയിട്ടുള്ളത്. കേരളത്തിലെ 14 ജില്ലകളിലും മോഡേൺ സ്കൂൾ എന്ന സമഗ്രശിക്ഷ കേരളയുടെ പദ്ധതി അനുസരിച്ചാണ് സ്കൂൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഡി ആർ സി തൊടുപുഴയാണ് 15 ലക്ഷം രൂപ ചെലവഴിച്ച് ഗവൺമെന്റ് എൽ പി സ്കൂളിനെ മാതൃകാ പ്രീ പ്രൈമറിയാക്കി ഉയർത്തിയിട്ടുള്ളത്. പഞ്ചേന്ദ്രിയ വികസനം എന്ന കാഴ്ചപ്പാടോടെയാണ് സ്കൂൾ ഒരുക്കിയിരിക്കുന്നതെന്ന് ഹെഡ് മാസ്റ്റർ പ്രസാദ് പി നായർ പറഞ്ഞു. ഔപചാരിക വിദ്യാഭ്യാസത്തിന്റെ ആദ്യ പടി എന്ന നിലയിൽ പ്രീ പ്രൈമറി വിദ്യാഭ്യാസത്തിന് വളരെയധികം പ്രാധാന്യമുണ്ട്. നമുക്കറിയാവുന്നത് പോലെ തന്നെ പഞ്ചേന്ദ്രിയങ്ങളുടെ ഒരു വികാസമാണ് പ്രീ പ്രൈമറി വിദ്യാഭ്യാസത്തിൽ ലക്ഷ്യമിടുന്നത്. എസ് സി ആർ ടി തയ്യാറാക്കിയിട്ടുള്ള കളിപ്പാട്ടം എന്ന പാഠപുസ്തകത്തെ അടിസ്ഥാനപ്പെടുത്തി അതിൽ പ്രതിപാദിച്ചിരിക്കുന്ന 32 തീമുകളെ അടിസ്ഥാനപ്പെടുത്തി വിവിധ പ്രവർത്തന ഇടങ്ങളാണ് മോഡൽ പ്രീ പ്രൈമറിയുടെ ഭാഗമായി, അതായത് മാതൃകാ പ്രീ പ്രൈമറിയുടെ ഭാഗമായി ഇവിടെ തയ്യാറാക്കിയിരിക്കുന്നത്. സമഗ്ര ശിക്ഷ കേരള ഇടുക്കി തൊടുപുഴ ബി ആർ സിയുടെ നേതൃത്വത്തിൽ 15 ലക്ഷം രൂപ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ടാണ് മാതൃകാ പ്രീ പ്രൈമറി ഇവിടെ തയ്യാറാക്കിയിരിക്കുന്നത്. 32 തീമുകളുടെ ഭാഗമായി കുട്ടികളുടെ ശേഷി വികാസത്തിനുതകുന്ന 13 പ്രവർത്തന ഇടങ്ങൾ ഇവിടെ തയ്യാറാക്കിയിട്ടുണ്ട്. ശാസ്ത്ര ഇടം, ഭാഷാ വികസന ഇടം, ഗണിത ഇടം, ഈ ഇടം വരയും കുറിയും അതുപോലെ തന്നെ ആട്ടവും പാട്ടും അങ്ങനെ 13 പ്രവർത്തന ഇടങ്ങളാണ് തയ്യാറാക്കിയിരിക്കുന്നത്. വരകളിലൂടെയും വർണ്ണങ്ങളിലൂടെയും എല്ലാം കുട്ടികൾക്ക് പഠനം അനുഭവവേദ്യമാകുന്ന രീതിയിലുള്ള സംവിധാനങ്ങൾ ഇവിടെ ഒരുക്കിയിരിക്കുന്നു. പ്രകൃതി പഠനത്തിൻ്റെ ഭാഗമായി ഗുഹ ഇവിടെ തയ്യാറാക്കിയിട്ടുണ്ട്. ആ ഗുഹയിൽ ജീവികൾ അതുപോലെ തന്നെ ഏകദേശം 40 ജീവികളെ ഇവിടെ സൃഷ്ടിച്ചിട്ടുണ്ട്. അതുപോലെ കുട്ടികൾക്ക് കളിക്കുന്നതിനായി ഇൻഡോർ ഹബ്, കളിയിടം തയ്യാറാക്കിയിട്ടുണ്ട്. അവിടെ ധാരാളം കളി ഉപകരണങ്ങൾ സ്ഥാപിച്ചിരിക്കുന്നു. അതുപോലെ തന്നെ വെൽനെസ് പാർക്ക് സ്കൂളിൻ്റെ മുന്നിലായി തയ്യാറാക്കിയിരിക്കുകയാണ്. കുട്ടികൾക്ക് കളിക്കുന്നതിനും ചിരിക്കുന്നതിനും എക്സസൈസ് ചെയ്യുന്നതിനുമുള്ള പ്രവർത്തനങ്ങൾ ഇതിലൂടെ നടക്കുക. അപ്പം അങ്ങനെ സമൂലമായ ഒരു പ്രവർത്തന ഭാഗമായിട്ടാണ് ഈ മാതൃകാ പ്രീ പ്രൈമറി ഇവിടെ തയ്യാറാക്കിയിരിക്കുന്നത്. 12 രാവിലെ 10 വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി മാതൃകാ സ്കൂൾ ഉദ്ഘാടനം ചെയ്യും. പി ജെ ജോസഫ് എം എൽ എ, ഡീൻ കുര്യാക്കോസ് എം പി തുടങ്ങി നിരവധി പ്രമുഖർ പരിപാടിയിൽ പങ്കെടുക്കാനുണ്ടാവും.